പക്ഷേ പി സി യു ഡി പി സി വൈസൊക്കെ നിങ്ങൾ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വരുത്താൻ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ പെട്ടെന്ന് വണ്ണം കുറയും അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കൂടുന്നതായിട്ട് നിങ്ങൾ കണ്ടു ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ് ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കൃഷ്ണകുമാർ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫാറ്റ് ലോസിനെ പറ്റിയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ഇപ്പോഴും പല ആൾക്കാർക്കും എന്താണ് അതിൻ്റെ ശരിയായ വഴി അല്ലെങ്കിൽ എങ്ങനെയത് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക്സും അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അറിയില്ല അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫാറ്റ് ലോസ് ഉദ്ദേശിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഫാറ്റ് ലോസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റ് ലോസ് ചെയ്യണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാറ്റ് ലോസ് കിട്ടും ഫാറ്റ് ലോസ് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഒരു വൺ മന്തിലേക്ക് ഫാറ്റ് ലോസ് ആക്കി പിന്നെയും ഫാറ്റ് ഗെയിൻ ആകുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരിലും പല പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് വണ്ണം കുറയും ദെൻ അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കൂടുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയൊന്നും വരാതെ സസ്റ്റൈനബിൾ ആയിട്ടൊരു ഫാറ്റ് ലോസ് നിങ്ങൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഉള്ള ഓഡിയൻസിൽ സെവൻറ്റി പെർസെൻറ്റേജ് എബോ ഓഡിയൻസും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും ഇനിയും ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇടുന്നതായിരിക്കും ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം യെസ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ് ഹോർമോണൽ ഹെൽത്ത് നിങ്ങളുടെ എൻഡോക്രൈൻ സിസ്റ്റം അതായത് നമ്മുടെ ഹോർമോൺ സിസ്റ്റം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം തൈറോയിഡ് അതുപോലെ തന്നെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഇത് രണ്ടുമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഈ ഹോർമോണൽ ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ അപ്പോൾ അത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ ബാക്കിലേക്ക് പറയുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ഇത് ചെക്ക് ചെയ്യുക ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇനി അതുകൂടാതെ ഇൻസുലിൻ കോർട്ടിസോൾ ലെപ്റ്റിൻ ആൻഡ് ഗ്രെല്ലിൻ അഡിപ്പോനെക്റ്റിൻ ഈ പറഞ്ഞ ഹോർമോൺസ് ആണുങ്ങളെയും സെയിം രീതിയിൽ തന്നെ ബാധിക്കുന്ന ഹോർമോൺസ് ആണ് ആൻഡ് ആണുങ്ങൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ടെസ്റ്റ് കൂടെ നോക്കുക ടെസ്റ്റോസ്ട്രോൺ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മസിൽ മാസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് റിഡക്ഷൻ വരാനും ഫാറ്റ് ലോസിനെ വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ എഫിക്റ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട് സ്ത്രീകൾ കണ്ടുവരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് പി സി ഒ ഡി പി സി ഒ എസ് ഒക്കെ പി സി ഒ ഡി പി സി ഒ എസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫാറ്റ് ലോസ് കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷേ പി സി ഒ ഡി പി സി ഒ എസ് ഒക്കെ നിങ്ങളുടെ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വരുത്തിയാൽ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് നമ്മൾ ഡയറ്റിൻ്റെ സൈഡിലേക്ക് ഞാൻ പറയുന്നതാണ് രണ്ടാമതെനിക്ക് പറയാനുള്ളത് ഫാറ്റ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു എക്സസൈസ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് യെസ് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോഴും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഫാറ്റ് ലോസിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒത്തിരി കാർഡിയോ വർക്കൗട്ട്സ് ആണെന്ന് ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുകയും പിന്നീട് അവിടുത്തെ ട്രെഡ്മില്ലിലും എലിപ്റ്റിക്കലിലും ക്രോസ് ട്രെയിനറിലൊക്കെ ഒത്തിരി ഒത്തിരി വർക്കൗട്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഫാറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങളെ കാർഡിയോ വർക്കൗട്ടിൽ ഫോക്കസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ കോഴ്സ് കാർഡിയോ വർക്കൗട്ട്സ് നമുക്ക് കാർഡിയോ റെസ്പിറേറ്ററി അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് നല്ലതാണ് പക്ഷേ ഫാറ്റ് ലോസിന് കാർഡിയോ വർക്കൗട്ടിനേക്കാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും എന്തുകൊണ്ട് വെയിറ്റ് ട്രെയിനിങ് എന്ന് ചോദിച്ചാൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബി എം ആർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും ബി എം ആർ എന്ന് പറഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഒരു ബേസൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് ബേൺ ചെയ്യുന്ന കലോറീസിനെയാണ് ബി എം ആർ എന്ന് പറയുന്നത് അപ്പോൾ ബി എം ആർ ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ഗെയിൻ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ബി എം ആർ ഇൻക്രീസ് ചെയ്യണം ബി എം ആർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ വെയിറ്റ് ട്രെയിനിങ് ഹെൽപ് ചെയ്യും വേറെ ഒന്നുമല്ല നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽസ് കൂടുതൽ സ്ട്രോങ് ആവും അപ്പോൾ നിങ്ങളുടെ കലോറി എക്സ്പെൻഡീച്ചർ കൂടും അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മസിൽ സെൽസ് എല്ലാം വളരെ വീക്കാണ് ചെറുതാണ് എന്ന് വിചാരിക്കുക വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മസിൽ സെൽസിന് ഒരു നൂറ് കാലോറി ആണ് ഒരു എക്സാമ്പിൾ പറയുവാണേ നൂറ് കാലോറി ആണ് വേൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മസിൽസ് കൂടുതൽ സ്ട്രോങ് ആവുമ്പോൾ കൂടുതൽ ബെറ്റർ ആവുമ്പോൾ ആ മസിൽസിന് കൂടുതൽ കലോറീസ് ആവശ്യമായിട്ട് വരും അതായത് നൂറിന് പകരം ചിലപ്പോൾ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ വേണ്ടി വന്നേക്കാം അപ്പോൾ കാലോറി എക്സ്പെൻഡിച്ചർ നിങ്ങളുടെ ബോഡിക്കകത്ത് കൂടും അപ്പോൾ നിങ്ങളുടെ ബോഡി ഇപ്പോൾ ഒരായിരം കാലോറി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഓവറോൾ മസിൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിക്ക് മിനിമം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കാലോറിയുടെ ആവശ്യം വരുന്നതായിട്ട് വരും ഇത് വെറുതെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബി എം ആർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ട്രെയിനിങ്ങിലൂടെ പറ്റും കാർഡിയോ വർക്കൗട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാക്കാനും അത് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴത്തേക്കും എക്സസീവ് ആയിട്ടുള്ള കാർഡിയോ കൊണ്ട് മുട്ടുവേദന അതുപോലെ തന്നെ ജോയിൻ പെയിൻ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം മസിൽ ലോസ് നമുക്ക് ഒട്ടും വേണ്ട കാര്യമല്ല ഏജ് കൂടുന്തോറും ഓൾറെഡി മസിൽ ലോസ് നമുക്ക് ഉണ്ടാകും ആ മസിൽ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഡി ജനറേഷൻ സ്റ്റാർട്ടാവും മുപ്പത് ഒരു മുപ്പതോടെ കൂടെ സ്റ്റാർട്ടാവുന്നതാണ് പറയുന്നത് എങ്കിലും ഒരു നാൽപ്പത് നമുക്ക് പിടിക്കാം അപ്പോൾ നാൽപ്പതിലൊക്കെ തന്നെ ഡീ ജനറേഷൻ സ്റ്റാർട്ടാവും മസിൽ ലോസ് അതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി വരും ആ മസിൽ ലോസ് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുക മാക്സിമം മസിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതിനും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങളൊരു ബിഗിനർ ആണ് ഇതുവരെ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോം ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാണ് എന്ന് ഒരു ആയിട്ടുള്ള ഒരു കോച്ചിൻ്റെ അണ്ടറിൽ നിങ്ങൾ പഠിച്ചെടുക്കുകയും അതിന് ആ വെയിറ്റ് ട്രെയിനിങ് റൂട്ടീൻ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒത്തിരി ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും നല്ല രീതിയിൽ ഏജ് ആയാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം വളരെ സ്മൂത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കാനും ഫിസിക്കലി നിങ്ങൾക്ക് ഫിറ്റ് ഫിറ്റായിട്ടിരിക്കാനും ഓഫ് കോഴ്സ് ഫാറ്റ് ലോസിനെയും ഇത് ഹെൽപ്പ് ചെയ്യും യെസ് മൂന്നാമത്തെ കാര്യമാണ് ഡയറ്റ് ഡയറ്റിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും നിങ്ങൾ നിങ്ങളാകെക്കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ കീ പക്ഷേ കാലോറി ഡെഫിസിറ്റ് മാത്രം വന്നാൽ പോരാ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ലോസ് വരുന്നുണ്ടെങ്കിൽ ഈ കലോറി ഡെഫിസിറ്റിൽ നിങ്ങൾ കഴിക്കുന്നത് ക്വാളിറ്റി ഫുഡ് കൂടെ ആയിരിക്കണം മിക്ക ആൾക്കാരും കലോറി ഡെഫിസിറ്റ് കലോറി ഡെഫിസിറ്റ് നിങ്ങൾക്ക് എന്ത് കഴിക്കാം ഷുഗർ കഴിക്കാം ചോക്ലേറ്റ്സ് കഴിക്കാം ബാഡ് ഫുഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് എല്ലാം കഴിക്കാം പക്ഷേ കലോറി ഡെഫിസിറ്റ് വന്നാൽ മതിയെന്ന് പറയും യെസ് അങ്ങനെ വന്നാലും ചില ആളുകളിൽ അല്ലെങ്കിൽ മിക്ക ആൾക്കാരിലും ഫാറ്റ് ലോസ് വരാറുണ്ട് പക്ഷേ അതിന് അതിൻ്റേതായ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ബാഡ് എഫക്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കലോറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കീറ്റോജനിക് ഡയറ്റ് വാട്ട് എന്ത് ചെയ്താലും അതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ കലോറി ഡെഫിസിറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ആവും ഫാറ്റ് ലോസ് ആകുമ്പോൾ ആ ഫാറ്റ് ലോസ് എത്രത്തോളം നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആണ് എന്നുള്ളതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ ജങ്ക് ഫുഡ്സ് കഴിച്ചാണ് കലോറി ഡെഫിസിറ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സസ്റ്റൈനബിൾ ആയിരിക്കില്ല നിങ്ങൾ പിന്നെയും പിന്നെയും ബാഡ് ഫുഡ്സ് കഴിക്കാനുള്ള ടെൻഡൻസി നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവും ബിക്കോസ് ജങ്ക് ഫുഡ്സിന് അല്ലെങ്കിൽ ഷുഗറിന് എല്ലാം ഒരു അഡിക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു പെർമനന്റ് സൊല്യൂഷനാണ് വേണ്ടത് അല്ലെ അതല്ലാതെ ചുമ്മാ രണ്ടോ മൂന്നോ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ മാത്രമുള്ള ഫാറ്റ് ലോസ് അല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ടൈം റിസൾട്ടാണ് വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഷുഗർ ജങ്ക് ഫുഡ്സ് പാക്ക്ഡ് ഫുഡ്സ് കാര്യങ്ങളെല്ലാം മാക്സിമം നിങ്ങളുടെ ഡെയിലി ലൈഫ് റൂട്ടീനിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് വല്ലപ്പോഴും ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ കഴിക്കുന്നതോ മന്ത്ലി ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുന്നതോ ഒന്നും അല്ല ഡെയിലി നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും പാക്ക്ഡ് ഫുഡ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കഴിക്കുന്നത് ഇതുപോലുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈവൻ അതൊരു ചായ ആണെങ്കിൽ പോലും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക ഒറ്റയടിക്ക് ഒഴിവാക്കാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കാം പക്ഷേ ഗ്രാജുവലി ഇത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക ഡയറ്റിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ആവശ്യത്തിന് പ്രോട്ടീൻ ആഡ് ചെയ്യാത്തത് നമ്മുടെ ഇവിടുത്തെ ഫുഡ് ഡയറ്റിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മളൊന്നും കഴിക്കുന്നതിനകത്ത് ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ല പക്ഷെ ഒത്തിരി കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒരു രീതി നോക്കുമ്പോൾ എസ്പെഷ്യലി എക്സസീവ് ആവുമ്പോൾ അതാണ് നമ്മുടെ ബോഡിക്കകത്ത് ഫാറ്റായിട്ട് സ്റ്റോർ ആയിട്ട് വെക്കുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവുകയും പിന്നെ ഇത് ബോഡിക്കകത്ത് എക്സസീവ് ആയി വരുമ്പോഴത്തേക്കും അത് ഫാറ്റ് ടിഷ്യൂസ് ആയിട്ട് ബോഡി കൺവേർട്ടുകയും ചെയ്യും ഇതാണ് ഒരു സിമ്പിൾ രീതിയിൽ പറയുമ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള എണ്ണ അല്ലെങ്കിൽ ഫാറ്റ് ആണ് നമ്മുടെ ബോഡി ഫാറ്റ് ഫാറ്റാക്കുന്നതെന്നാണ് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റ് ഉള്ള ഒരാളുടെ ഒബീസായുള്ള ഒരാളുടെ ഡയറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ അയാളുടെ ഫുഡിനകത്ത് ഓയിൽസിനേക്കാളും ഫാറ്റിനേക്കാളും എല്ലാം കൂടുതൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും എക്സസൈവായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കുറച്ച് പകരം നിങ്ങൾക്ക് വിശപ്പ് ശമിപ്പിക്കുന്നതിന് വേണ്ടി അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സസ് നിങ്ങൾ ആഡ് ചെയ്യുക ആൻഡ് ഡയറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണ് ഫാറ്റ് നിങ്ങളുടെ ഡയറ്റിനകുന്ന ഒഴിവാക്കുക എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ തൈറോയിഡ് അല്ലെങ്കിൽ ഹോർമോൺ ഇഷ്യൂസിനെ ഈ ഫാറ്റ് വളരെയധികം സ്വാധീനിക്കുന്നതാണ് നിങ്ങളുടെ ഡയറ്റിനകത്ത് ആവശ്യത്തിനുള്ള ഡയറ്ററി ഫാറ്റ് അതായത് അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഫാറ്റ് നമ്മുടെ ഹോർമോൺ സിന്തസിസിനെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിനകത്ത് ആഡ് ചെയ്യുക മുട്ടയുടെ മഞ്ഞ ബട്ടർ ഗീ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നല്ല ഫാറ്റ് ആണ് അപ്പം ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഇതെല്ലാം ഹൈ കലോറി കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ഡയറ്റ് മൊത്തത്തിൽ ഇതനുസരിച്ച് ക്രമീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടി വരും പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഫാറ്റാണ് സീഡ് ഓയിൽസ് സീഡ് ഓയിൽസ് അതായത് സൺഫ്ലവർ ഓയില് കനോല ഓയില് അങ്ങനെയുള്ള സീഡ് ഓയിൽസ് അപ്പോൾ നമ്മൾ നിന്ന് എന്ത് ഫുഡ് കഴിച്ചാലും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവുക ഈ പറയുന്ന സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഡാൾഡയോ ഒക്കെയാണ് ഇത് വളരെ അൺഹെൽത്തിയാണ് സോ പുറത്തു നിന്നുള്ള ഫുഡ് ഒഴിവാക്കുക കൂടിയാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന സീഡ് ഓയിൽസിൻ്റെ എക്സ്പോഷർ വളരെയധികം കുറയും അത് കൂടാണ്ട് പുറത്തു നിന്നുള്ള ഫുഡിനകത്ത് വേറെയും കുറേ കെമിക്കൽസ് അവർ ആഡ് ചെയ്യുന്നുണ്ടാവും അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും സോ ഇതെല്ലാം മാക്സിമം ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഡെയിലി റൂട്ടീൻ ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം മാറ്റിയിട്ട് നിങ്ങൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കുക കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ കൺട്രോളിലായിരിക്കും നിങ്ങളുടെ മീൽസ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക കാലോറീസും കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക ഗൂഗിളിൻ്റെ അസിസ്റ്റൻസോടുകൂടിയോ അതല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ആപ്ലിക്കേഷൻസും ഇപ്പോൾ ആണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിനകത്തുള്ള പ്രോട്ടീനും കാര്യങ്ങളെല്ലാം കണക്ക് വേണ്ടി പറ്റും പ്രോട്ടീൻ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അനിമൽ ബേസ്ഡായിട്ടുള്ള പ്രോട്ടീൻ മാത്രം നിങ്ങൾ പ്രോട്ടീനായിട്ട് കണക്കാക്കുക പയറിലും പരിപ്പിലും എല്ലാം പ്രോട്ടീൻ ഉണ്ട് പക്ഷെ അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ മാത്രം നിങ്ങൾ കൗണ്ട് ചെയ്യുക മറ്റേതവിടെ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ എൻഡ് ഓഫ് ദി വീഡിയോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറിയ കുറച്ച് കാര്യങ്ങളാണ് വേറൊന്നുമല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക റിയലിസ്റ്റിക് ഗോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്കാം അങ്ങനെ ഒന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് നാച്ചുറലി അത് ഭയങ്കര ഇമ്പോസിബിളും ആണ് അതുപോലെ തന്നെ അതനുസരിച്ച് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അതിനൊപ്പം തന്നെ ഹൈഡ്രേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഹൈഡ്രേഷൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ കൂടിയേ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് നന്നായിട്ട് നടക്കുകയുള്ളൂ റെഗുലർ ആയിട്ടുള്ള എക്സസൈസിനെ പറ്റി നമ്മൾ പറഞ്ഞു എക്സസൈസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റ് അപ്പോൾ റെസ്റ്റ് നിങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാറ്റ് ലോസ് വളരെയധികം ഹാർഡായിരിക്കും നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടാനും അങ്ങനെ അങ്ങനെ ഇത് ഫാറ്റ് ലോസിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട് മിക്ക ആൾക്കാരിലും ഈ പറയുന്ന വെയ്റ്റിലുണ്ടാകുന്ന റിഡക്ഷനേക്കാളും അവരുടെ ഫാറ്റ് ലോസ് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇഞ്ചസിലായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആൻഡ് ആ വിക്ടറീസ് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യമാണ് സ്ട്രെങ്ത് ഗെയിൻ ആകുന്നതും നിങ്ങളുടെ ഡെയിലി ലൈഫിലെ പല ആക്ടിവിറ്റീസും ആരുടെയും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നുണ്ടാവുക അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ കയറുമ്പോഴത്തേക്കും പാടുപെട്ടിരുന്ന ആൾക്കാരെ ഒരു വൺ മന്ത് കഴിയുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ആ സ്റ്റെപ്പുകൾ കയറുന്നതായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നോൺ സ്കെയിൽ വിക്ടറീസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ഈ കാര്യങ്ങൾ റെഗുലറായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്റ്റിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ജിമ്മിൽ ഒരു പേഴ്സണൽ ട്രെയിനറിനെ സമീപിക്കുക ആൻഡ് എപ്പോഴും പെർസെൻ്റ് തന്നെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും കൂടെ നിങ്ങളൊന്ന് നോക്കുക പിന്നെ പേഷ്യൻ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക ഒരിക്കലും ഒരു സ്ഥൻ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത് നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തല്ലാത്ത ആകട്ടെ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വേണ്ടിയിട്ട് കാണുന്നതല്ലാതെ